എന്തിനധികം നമ്മുടെ നാടുകളിൽ ചിലർ വളരെ മോശം ഉദാഹരണങ്ങൾ വരെ ഇതിന് ന്യായീകരിക്കാൻ വേണ്ടി പറയാറുണ്ട്. അവർ പറയും, പിന്നെ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ അരികിൽ ഒരു കാര്യം കൊണ്ടെത്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് നേരെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, പിന്നെ എന്ത് ചെയ്യണം, നാട്ടിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണണം, അയാൾ നിങ്ങളെ നാട്ടിലുള്ള എം എൽ എ കാണിക്കും, എം എൽ എ എം പിയുടെ അടുത്ത് കൊണ്ടുപോകും, എം പി അയാളുടെ പാർട്ടി സെക്രട്ടറിയോട് പറയും, അങ്ങനെ നിങ്ങൾ അവർ വഴി നിങ്ങൾ പ്രധാനമന്ത്രിയിലേക്ക് എത്തണം. പറയാറുള്ള ഉദാഹരണമാണിത്. ഔലിയാക്കന്മാരോട് തേടുന്നതിന്, നബിമാരോട് ചോദിക്കുന്നതിന് പറയാറുള്ള ഉദാഹരണമാണിത്. എന്തിനധികം ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, ഒരു മുസ്ലിമിന് പറയാൻ അവൻ്റെ നാവ് കൊണ്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കുകളിലൊന്നാണ്. ചിലർ പറഞ്ഞു, അള്ളാഹുവിനോട് ചോദിക്കുക, നേരിട്ട് ചോദിക്കുക എന്നത് ഒരിക്കലും ശരിയാവുകയില്ല. കാരണം നിന്റെ വീട്ടിലേക്ക് കറണ്ട് എടുക്കണമെങ്കിൽ നീ നേരെ ട്രാൻസ്ഫോമറിലേക്ക് കുത്താൻ പാടില്ല, മറിച്ച് ട്രാൻസ്ഫോമർ എന്ന് പോസ്റ്റിലേക്ക് വരണം, പോസ്റ്റിൽ നിന്ന് വേറെ ലൈന് വലിക്കണം, എന്നിട്ട് നിന്റെ വീട്ടിലേക്ക് വലിക്കണം. നോക്കൂ, നിങ്ങൾ എത്ര 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 ഗുരുതരമായ വാക്കാണത്, എത്ര ഗൗരവപ്പെട്ട വാക്കാണത്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ പറയാൻ പാടില്ല, നിങ്ങൾ അള്ളാഹുവിന് ഉപമിക്കാൻ പാടില്ല. വലില്ലാഹിൽ മസലുൽ അഅ്ല, അള്ളാഹു സുബ്ഹാനഹു തആല വലില്ലാഹിൽ മസലുൽ അഅ്ല, അള്ളാഹുവിന് ഏറ്റവും ഉന്നതമായ വിശേഷണമുണ്ട്, അവൻ സൃഷ്ടികളെ പോലെയല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ സൃഷ്ടികളിൽ ഒരു വസ്തുവുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ അവന് കിടയൊത്ത, അവനോട് യോജിക്കാവുന്ന, അവനോട് ചേർന്ന് നിൽക്കാവുന്ന, അവൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണത്തോട് യോജിക്കാവുന്ന ഒരാളും തന്നെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഹൽ തഅലമു ലഹു സമിയ, നിങ്ങൾക്ക് അല്ലാഹുവിന് തുല്യനായ, അവനോട് ചേർത്തി പറയാവുന്ന ഒരാളെ നിങ്ങൾക്കറിയുമോ? ഹൽ തഅലമു ലഹു സമിയ, ഖുർആനിലെ ആയത്തുകളാണിത്. എന്നിരിക്കെ ഒരാൾ എങ്ങനെയാണ് അള്ളാഹുവിനെ പ്രധാനമന്ത്രിയോട്, മുഖ്യമന്ത്രിയോട്, അതല്ലെങ്കിൽ മനുഷ്യരെ സൃഷ്ടിച്ചുണ്ടാക്കിയ ട്രാൻസ്ഫോമറിനോട് അള്ളാഹു സുബ്ഹാനഹു തആലയെക്കുറിച്ച് ഒരു തരിമ്പെങ്കിലും ഹൃദയത്തിൽ ആദരവുള്ള ഒരാൾക്ക് ഈ വാക്ക് പറയാൻ സാധിക്കുമോ? ചിന്തിക്കുക നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച്, റബ്ബിനെ കുറിച്ച്, യഹൂദരെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട മുറപ്രകാരം, അവന് നൽകേണ്ട ആദരവ് നൽകിക്കൊണ്ട് അവർ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ല. എത്ര ഗൗരവമുള്ള വാക്കാണത്. അള്ളാഹുവിനെ കുറിച്ച് അങ്ങനെ പറയുക എന്നത് എത്ര ഗൗരവമുള്ള വാക്കാണത്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ അരികിൽ പരലോകത്ത് നാളെ നടക്കുന്ന ശുപാർശ ദുനിയാവിലെ ശുപാർശ പോലെയാണ് എന്ന് മനസ്സിലാക്കുന്നവൻ അള്ളാഹു ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ടില്ല. കാരണം ദുനിയാവിൽ ശുപാർശകൾ നടക്കുന്നത് മൂന്നാലൊരു കാരണം കൊണ്ടാണ്. ദുനിയാവിലെ ശുപാർശകളെല്ലാം മൂന്നിലൊരു കാരണം കൊണ്ടായിരിക്കും. ഈ മൂന്നും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാര്യത്തിൽ പറയാൻ കഴിയില്ല. ഒന്നാമത്തെ കാരണം, ഒന്നല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അരികിൽ ശുപാർശ പറയാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ വഴിയെല്ലാം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് അറിയില്ല, മുഖ്യമന്ത്രിക്ക് അറിയില്ല, നമ്മൾ ഒന്നല്ലെ നമ്മളെ പേരെന്നെ അറിയില്ല, അതല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഈ പഞ്ചായത്തിൽ ഇന്ന നാട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഇങ്ങനെ ആവശ്യമുണ്ട്, അയാൾക്കറിയില്ല, അയാൾ ജാഹിലാണ്, അയാൾ അറിവില്ലാത്തവനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അലീമും ബികുല്ലി ഷൈ, അവനെല്ലാം അറിയുന്നവനാണ്. യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ കണ്ണുകൾ ചലിക്കുന്നത് അല്ലാഹു അറിയുന്നുണ്ട്. ഒന്ന് ചെറുതായി ചലിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നത് അല്ലാഹു അറിയുന്നുണ്ട്. അലാമൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, സൃഷ്ടികളെ പടച്ചവൻ, അവരെ സൃഷ്ടിച്ചവൻ, അവൻ ലത്തീഫാൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഖബീർ, ഉള്ളിലുള്ള കാര്യങ്ങൾ അവ മനസ്സിലാക്കുന്നവനാണ്. അല്ലാഹു അറിയാത്ത ഒരു കാര്യവുമില്ല, ഈ ഇരിക്കുന്ന ഒരാളുടെ കാര്യവും അവൻ അറിയാതെയില്ല. ആലിമുൽ ഗൈബി വശ്ശഹാദ, അവൻ ഗൈബ് അറിയുന്നവനാണ്, ഷഹാദത്ത് അറിയുന്നവനാണ്, മറഞ്ഞതും അല്ലാത്തതും ഒരുപോലെ അറിയുന്നവനാണ്. വമാ തസ്ഖുതു മിൻ വറഖ ഇല്ലാ യഅലമുഹ ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. ഒരു മരത്തിൽ നിന്ന് ഒരു ഇല വീഴുന്നില്ല അല്ലാഹു അത് അറിയാതെ. നോക്കണം, ഒരു
ഇല താഴോട്ട് വീഴുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അതറിയാതെ ഏതെങ്കിലും ഒരു ഉണങ്ങിയതോ നനഞ്ഞതോ ആയ ഒരു ധാന്യമണി പോലുമില്ല അല്ലാഹു അവന്റെ ഗ്രന്ഥത്തിൽ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്താത്തതായി. ആ റബ്ബിന്റെ അരികിലേക്ക് നിന്റെ കാര്യം അറിയിച്ചു നൽകുന്നതിനു വേണ്ടി നിനക്ക് ശുപാർശകരുടെ ആവശ്യമുണ്ടോ? അല്ലാഹുവിന് നിന്നെക്കുറിച്ച് നിന്നേക്കാൾ അറിയാം. അവന് നിന്നെക്കുറിച്ച് നിന്നേക്കാൾ അറിയാവുന്നതേ. ആ റബ്ബിന്റെ അരികിൽ നിന്നെ അറിയിക്കാൻ ഒരാളുടെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ ഭരണാധികാരി രാജാവിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അയാൾക്ക് നിന്റെ കാര്യം അറിയുന്നുണ്ടായിരിക്കും. പക്ഷേ അയാൾക്ക് നിന്നെ സഹായിക്കാൻ മനസ്സിൽ അലിവ് തോന്നുന്നില്ല. നിന്നെ ഇപ്പൊ തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നാണ് അയാൾ തീരുമാനിക്കുന്നത്. അയാൾക്ക് നിന്നോട് കാരുണ്യമില്ല. അയാൾക്ക് നിന്നോട് കാരുണ്യമില്ല. അപ്പോൾ നിന്റെ പ്രശ്നങ്ങളുടെ അവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും നിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത്, കണ്ടില്ലേ ഇയാളെ കാലെങ്ങനെയാണ്, ഇയാളെ കൈ ഇങ്ങനെയാണ്, ഇയാളെ ഹോസ്പിറ്റൽ ബില്ല് കണ്ടില്ലേ, ഇയാളെ കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്, നിങ്ങൾ ഇയാളെ സഹായിച്ചിട്ടില്ല, ഇയാളെ കാര്യം ബുദ്ധിമുട്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യനോട് മനസ്സിൽ ഒരു കനിവുണ്ടാക്കാൻ ഒരു ശുപാർശകന്റെ ആവശ്യമുണ്ട്. ആളെ കാര്യം അറിയാം, പക്ഷേ നിങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു നോക്കി. അയാൾക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നില്ല. നിങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു നോക്കി, എന്റെ കാര്യമൊന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കി അല്ലെ. എങ്ങനെയല്ലേ ശുപാർശ പറയാറുള്ളത്? അങ്ങനെയാണ് പറയാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല അർഹമുർ റഹീമീൻ, അവൻ കരുണ ചൊരിയുന്നവരിൽ ഏറ്റവും കരുണയുള്ളവനാണ്. അവൻ റഹ്മാനാണ്, അവൻ റഹീമാൻ, അവൻ റഊഫാൻ, അവൻ വദൂദാൻ. അങ്ങേയറ്റം സ്നേഹമുള്ളവനാണ്, അങ്ങേയറ്റം പുറത്തു നൽകുന്നവനാണ്, അങ്ങേയറ്റം മാപ്പാക്കുന്നവനാണ്, അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാണ്. ലത്തീഫ്, അങ്ങേയറ്റം വിട്ടു നൽകുന്നവനാണ്. അഫൂ, അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണ്. ഈ റബ്ബിൻ്റെ അരികിൽ പോയി കാരുണ്യത്തെക്കുറിച്ച് ആർക്കാണ് പറഞ്ഞു കൊടുക്കാൻ കഴിയുക? ഏ റബ്ബിനോട് നിന്റെ അവസ്ഥ പറഞ്ഞ് കൂടുതൽ നിന്നോട് കാരുണ്യം കാണിക്കണമെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? അള്ളാഹുവിനേക്കാൾ നിന്നോട് കാരുണ്യമുള്ള, അവനേക്കാൾ നിനക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകുന്ന, അവനേക്കാൾ നിന്നോട് ക്ഷമിക്കുന്ന മറ്റാരുണ്ട്? ഒരാളുമില്ല. ഒരു സൃഷ്ടിയും അങ്ങനെയില്ല. അള്ളാഹുവിനോളം നിന്നോട് കാരുണ്യം കാണിക്കുന്ന നീ ഏതൊരു മനുഷ്യനോടും ഒരു തവണ തെറ്റിയത്, രണ്ട് തവണ ചെയ്തു, മൂന്ന് തവണ ചെയ്തു, നാല് തവണ ചെയ്തു, പുറത്തു തന്നേക്കാം. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നീ പുറത്തു നൽകണം, തന്നെ പോയി പണി വെക്കാൻ പറയണം. അള്ളാഹു സുബ്ഹാനഹു തആല ഒഴികെ അവൻ എത്രയെല്ലാം തവണ നീ അള്ളാഹുവിനോട് ഇസ്തഗ്ഫിറുല്ലാ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ അവൻ പുറത്തു നൽകാൻ തയ്യാറാണ്. അങ്ങനെ ഒരാളില്ല. അവൻ ഗഫൂറാണ്, ഗഫാറാണ്, തവ്വാബാണ്. അള്ളാഹുവിനോളം കാരുണ്യമുള്ള ഒരാളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യുദ്ധത്തിനിടയിൽ, യുദ്ധം അവസാനിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഒരു സ്ത്രീ അവളുടെ കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. കുട്ടിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. തൻ്റെ കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് ആ സ്ത്രീ നടക്കുകയാണ്. അങ്ങനെ അവസാനം ആ സ്ത്രീ ഒരു കുട്ടിയെ തൻ്റെ മാറോട് അണച്ചുകൊണ്ട്, മാറത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിന് മുലപ്പാൽ നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയെ ചൂണ്ടിക്കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തറൗന അന്ന ഹാദിഹി ത്വാരിഹത്തുൻ വലദഹ. ആ സ്ത്രീ തൻ്റെ കുട്ടിയെ കയ്യിൽ ലഭിച്ചാൽ തീയിലേക്ക് വലിച്ചെറിയും എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ബിവലദിഹ. ആ സ്ത്രീക്ക് അവളുടെ കുട്ടിയോടുള്ളതിനേക്കാൾ കാരുണ്യം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമകളോടുണ്ട്. നിന്റെ തെറ്റുകൾ നീ തിരിഞ്ഞു നോക്കുക. അള്ളാഹു നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നീ തിരിഞ്ഞു നോക്കുക. എന്താണ് നീ കാണുന്നത്? ഈ കാണുന്ന ധിക്കാരങ്ങളെല്ലാം നീ പ്രവർത്തിച്ചതിന് ശേഷം അള്ളാഹു നിന്നെ കൈവടിഞ്ഞോ? അവൻ നിനക്ക് മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ വ്യാപ്തി എത്ര വലുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു മനുഷ്യന്റെ കഥ പറഞ്ഞു. അയാൾ ഒരു ഒട്ടകവുമായി വിജനമായ ഒരു പ്രദേശത്തുകൂടെ യാത്ര പോവുകയാണ്. യാത്രക്കിടയിൽ ഒരു തണൽ കണ്ടപ്പോൾ അയാൾ ആ തണലിൽ ഇറങ്ങി വിശ്രമിച്ചു, കുറച്ചു നേരം കിടന്നു, ഉറങ്ങിപ്പോയി. അങ്ങനെ അയാൾ ഉറങ്ങിപ്പോയപ്പോൾ
അയാളുടെ ഒട്ടകത്തെ, അയാളുടെ ഒട്ടകം അവിടെ നിന്ന് അയാളുടെ പിന്നെ ഭക്ഷണവും വെള്ളവും എല്ലാം അതിൻ്റെ മുതുകിലായിരുന്നു. ആ ഒട്ടകം അവിടെ നിന്ന് അത് ഓടിപ്പോയി. അയാൾ ഉറക്കത്തിൽ എഴുന്നേറ്റപ്പോൾ ഒട്ടകത്തെ കാണാനില്ല, വിജനമായ മരുഭൂമിയിലാണ്. കഴിക്കാനുള്ള ഭക്ഷണം ഒട്ടകത്തിൻ്റെ മുകളിലാണ്, വെള്ളം അതിൻ്റെ മുകളിലാണ്, ഒട്ടകത്തെ കാണാനില്ല. കുറെ അന്വേഷിച്ചു, കാണാൻ കഴിയുന്നില്ല. അവസാനം അയാൾ വിശ്രമിച്ചു. അന്വേഷിച്ച് തളർന്ന് അയാൾ ഒരു തണലിൽ പോയി വിശ്രമിക്കുന്നതിന് വേണ്ടി കിടന്നു. അയാൾ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴുണ്ട് അയാളുടെ ഒട്ടകം അതാ മുന്നിൽ നിൽക്കുന്നു. ഈ ഒട്ടകത്തെ കണ്ട സന്തോഷം കാരണത്താൽ തൻ്റെ ഭക്ഷണവും വാഹനവും വെള്ളവും തിരിച്ചു കിട്ടിയിരിക്കുന്നു, ജീവിതമാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത് എന്നത് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, സന്തോഷം കൊണ്ട് അയാൾ അള്ളാഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക, അല്ലാഹുവെ നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ്. അഖ്ത'അ മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷം കാരണം അയാൾക്ക് വാക്ക് തെറ്റിപ്പോയി, പറഞ്ഞത് മാറിപ്പോയതാണ്. അയാൾ ഉദ്ദേശിച്ചത് നേരെ തിരിച്ചാണ്, അള്ളാഹുവെ നീ എൻ്റെ റബ്ബും ഞാൻ നിൻ്റെ അടിമയുമാണ് എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സന്തോഷം കാരണത്താൽ അയാൾക്ക് തെറ്റിപ്പോയി. അയാൾ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്, അല്ലാഹു നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ റബ്ബുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലല്ലാഹു അഷദ്ദു ഫർഹൻ മിൻ ഹാദാ ബിതൗബത്തി അബ്ദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമ തന്നിലേക്ക് മടങ്ങി വരുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ, തൗബ ചെയ്യുമ്പോൾ, തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് നന്മയിലേക്ക് മടങ്ങി വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടിമയേക്കാൾ സന്തോഷമുള്ളവനാണ്, ഈ മനുഷ്യനേക്കാൾ അള്ളാഹു സന്തോഷമുള്ളവനാണ്. ആ റബ്ബിൻ്റെ അരികിലേക്കാണ് നിനക്ക് ഇടയാളന്മാരാവശ്യമുള്ളത്? ആ അള്ളാഹുവിനോട് കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണോ നിനക്ക് മധ്യസ്ഥന്മാരെ വേണ്ടത്? നിനക്ക് ഔലിയാക്കന്മാരുടെ സഹായം വേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏത് റബ്ബിനെയാണ് നീ ആരാധിക്കുന്നത്? ഏത് റബ്ബിനെ കുറിച്ചാണ് നീ ഖുർആനിൽ പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന ഹദീസുകളിൽ നാം വായിക്കുന്ന റബ്ബിനാണ്, അവനാണ് നമ്മുടെ റബ്ബ്, അവനാണ് അല്ലാഹ് സുബ്ഹാനഹു വ തആല. അവൻ്റെ അരികിൽ ശുപാർശകരുടെ ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം അതാണ്, ഒന്നല്ലെങ്കിൽ നിൻ്റെ കാര്യം അറിയില്ല, അതല്ലെങ്കിൽ നിന്നോട് കാരുണ്യമില്ല. മൂന്നാമത്തെ കാര്യം ചില പണ്ഡിതന്മാർ പറഞ്ഞു, മൂന്നാമത്തെ കാര്യം കാരുണ്യമുണ്ട്, പക്ഷേ ഇപ്പോൾ നിന്നെ സഹായിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. രാജാവ് ഇപ്പോൾ നിന്നെ സഹായിക്കണമെന്ന് അയാൾക്ക് ഉദ്ദേശമില്ല. നിൻ്റെ അവസ്ഥയറിയാം, നിന്നോട് അലിവ് തോന്നുന്നുണ്ട്, പക്ഷേ നിന്നെ ഇപ്പോൾ സഹായിക്കണ്ട എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. രാജാവിൻ്റെ തീരുമാനം അതാണ്, രാജാവിൻ്റെ തീരുമാനം അതാണ് എങ്കിൽ നീ ശുപാർശകരെ വിട്ടുനോക്കും, മന്ത്രിയെ പറഞ്ഞേക്കും, സേനാനായകനെ പറഞ്ഞേക്കും. മന്ത്രിമാർ മുഖേന, സേനാനായകന്മാർ മുഖേന നീ രാജാവിനെ നിർബന്ധിക്കും. മന്ത്രി പറയും, നിങ്ങളിത് ഞാനീ പറയുന്ന ആവശ്യം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നിങ്ങളെ കാര്യം പരിശോധിക്കേണ്ടി വരും. രാജാവിന് മന്ത്രി ആവശ്യമുണ്ട്. മനുഷ്യന് എത്ര വലിയ രാജാവാണെങ്കിലും കാര്യം കൊണ്ടടക്കാൻ ആൾക്കാരെ സഹായം വേണം. എല്ലാവരും അങ്ങനെയാണ്. ചില സമയത്ത് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല, വേറെ ചില ആളുകൾ പറഞ്ഞു, അവരെ സഹായം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് മാത്രം അവർ പറയുന്ന കാര്യം നമ്മൾ ചെയ്തു കൊടുക്കും. നമുക്ക് ഉദ്ദേശമില്ല, ചെയ്യാൻ ഉദ്ദേശമില്ല, പക്ഷെ അവൻ പറഞ്ഞത് തട്ടാൻ പറ്റൂല. കാരണം തട്ടിക്കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ നമ്മെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അവൻ്റെ സഹായം ചിലപ്പോൾ പിൻവലിക്കും, അവനെ പേടിച്ചുകൊണ്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ലാ മുക്രിഹ ലഹ, അല്ലാഹുവിനെ നിർബന്ധിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല, ഒരാൾക്കും കഴിയില്ല, ഒരു നബിക്കും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. ഇന്നല്ലാഹ ലാ മുക്രിഹ ലഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിർബന്ധിക്കാൻ നീ ഇത് ചെയ്തുകൊള്ളണം എന്ന് പറയാൻ ഒരാൾക്കും അല്ലാഹുവിനോട് അങ്ങനെ പറയാൻ കഴിയില്ല. ഇൻഷാഅല്ലാഹ് ഷഫാഅത്തിൻ്റെ ഹദീസുകളിൽ വിവരിക്കപ്പെട്ടതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയില്ലാതെ അവർക്കൊരു കലീമ, ഒരക്ഷരം ഉണ്ടാൻ പറ്റില്ല. എന്നിട്ടല്ലേ ശുപാർശ, അവനവൻ്റെ കാര്യം പറയാൻ ഒരു അക്ഷരം മിണ്ടാൻ അല്ലാഹുവിൻ്റെ അനുമതിയില്ലാതെ പരലോകത്തൊരാൾക്ക് സംസാരിക്കാൻ കഴിയില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആരാണ് എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ പിഴവുകൾ
ജനങ്ങളിൽ ചിലർക്ക് സംഭവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഷഫാഅത്ത് പരലോകത്ത് നടക്കുകയില്ല എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ അർത്ഥത്തിലാണ്. ഖുർആനിൽ പലയിടത്തും കാണാം ഷഫാഅത്ത് പരലോകത്ത് ഉപകാരപ്പെടുകയില്ല എന്ന്. അത് ഈ അർത്ഥത്തിലാണ്. മുശ്രിക്കുകൾ വിശ്വസിക്കുന്ന രൂപത്തിലുള്ള ഷഫാഅത്ത് പരലോകത്തില്ല. വിശുദ്ധ ഖുർആനിൽ അവസാനമായി അവതരിപ്പിക്കപ്പെട്ട ആയത്ത് എന്ന് പറയുന്നത് പല പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം സൂറത്തുൽ ബഖറയിലെ 48-ാമത്തെ ആയത്താണ്. ഖുർആനിൽ അവസാനത്തെ ആയത്ത് എന്ന് ധാരാളം അവസാനമായി അവതരിപ്പിക്കപ്പെട്ട ആയത്ത് എന്ന് അനേകം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട ആയത്താണത്. ആ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈആ ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون واتقوا يوما നിങ്ങൾ ഒരു ദിവസത്തെ സൂക്ഷിക്കണം. لا تجزي نفس عن نفس അന്നേ ദിവസം ഒരു ആത്മാവിന് ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കുകയില്ല. ولا يقبل منها شفاعة അന്നേ ദിവസം ഷഫാഅത്തുകൾ സ്വീകരിക്കപ്പെടുന്നതല്ല. ആ പറഞ്ഞ ഷഫാഅത്ത് ഏതാണ്? നമ്മൾ ഈ പറഞ്ഞത്, ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ആ ഷഫാഅത്ത്, ഔലിയാക്കന്മാർ അവർക്ക് വേണ്ടുന്നവർക്ക് എങ്ങനെയൊക്കെ മാല മൗലീദുകളിലെ ചില വരികൾ വായിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആലയെക്കുറിച്ച് തനിച്ച നിഷേധം മാത്രമുള്ളവർ എഴുതിയതാണ് എന്ന് നിനക്കത് ബോധ്യപ്പെടുത്തി തരും. ഏത് മാലയിലാണെന്ന് എനിക്കറിയില്ല, ഞാനതധികം വായിച്ചിട്ടില്ല. പക്ഷേ മാലകളിൽ ഒന്നിലെ ഒരു കഥ, വലിയകളിൽപ്പെട്ട ഒരു വലിയ, അദ്ദേഹം പ്രസവിക്കാനുള്ള സമയമായപ്പോൾ പുറത്തിറങ്ങാൻ തയ്യാറാവുന്നില്ല. റിഫാഈ ഷേഖാണോ അതല്ല അബ്ദുൽ ഖാദർ ജീലാനിയാണോ എനിക്കറിയില്ല. എന്തായാലും ഈ പറഞ്ഞ രണ്ടാളുകൾക്കും അവരുടെ രണ്ടാളുടെയും ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കഥയില്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ടതില്ല. അദ്ദേഹം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറല്ല. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പുറത്തിറങ്ങാത്തത്? എനിക്ക് സ്വർഗം ഇത്ര ഇത്ര നൽകും, എന്നെ പിൻപറ്റിയവർക്ക്, എൻ്റെ തരീഖത്തിന് പിൻപറ്റിയവർക്ക് നൽകുമെന്ന് നിങ്ങൾ ഉറപ്പു നൽകിയാലല്ലാതെ ഞാൻ പുറത്തിറങ്ങൂല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബ് എങ്ങനെയാണ് ഇത് പറയുന്നത്? നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഉറപ്പു നൽകിയെന്നാണ്. അതായത് ഈ ഷെയ്ഖിനെ പിൻപറ്റുന്നവർ, അവരുടെ തരീഖത്തിലുള്ളവർ, അവർക്ക് സ്വർഗമുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. എങ്ങനെയാണ് ഒരു മുസ്ലിം ഇത്തരം കഥകളുള്ള ഇതിൻ്റെ എങ്ങനെ ഒരാളിത് പറയുക, എങ്ങനെ ഒരു മുസ്ലിമിന് ഇത് പറയാൻ സാധിക്കും? പക്ഷേ ഇത് മുസ്ലിമീങ്ങൾ പാടി പറയുന്ന വരി മാലകളിലുണ്ട്. നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. എനിക്ക് ഈ മാല കാണാതെ അറിയാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് മാത്രം. ഇത്തരം കഥകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് ലവലേശം ബോധമുള്ള ഒരു മനുഷ്യന് ഒരിക്കലും പറയാൻ കഴിയാത്ത കാര്യമാണ്.